എത്ര സീറ്റിൽ ജയിക്കുമെന്ന ചോദ്യത്തിന് ബി ജെ പി സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ മറുപടി 2 ഡസൻ എന്നാണ്. എങ്ങനെ ചിരിക്കാതെ ഇരിക്കും? ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയിരിക്കും ഇത്. മാത്രമല്ല 60 ഓളം മണ്ഡലങ്ങളിൽ NDA സഖ്യം ശക്തമായ ത്രികോണ മത്സരത്തിന് വഴി തുറക്കുമെങ്കിലും 24 എണ്ണത്തിൽ ജയിക്കാൻ ഉറപ്പിച്ചു തന്നെ പോരാട്ടമാണത്രേ. ഇതിൽ 3 മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളാണ്, മറ്റ് 3 മണ്ഡലങ്ങൾ BDJSന്റേതും. 87 വോട്ടിന് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട മണ്ഡലമായ മഞ്ചേശ്വരമാണ് മറ്റൊന്ന്. BJP 2ാം സ്ഥാനത്ത് വന്ന കാസർഗോഡും പട്ടികയിലുണ്ട്. നഗരസഭാ ഭരണം കൈയാളുന്ന പാലക്കാട്ടും VS അച്യുതാനന്ദനെതിരെ കഴിഞ്ഞ പ്രാവശ്യം BJPയിലെ സി കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തെത്തിയ മലമ്പുഴയും പട്ടികയിലുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 5000 വോട്ടിന് മാത്രം പിറകിലുള്ള പാലക്കാട് ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചു കയറാമെന്നാണ് മറ്റൊരു കണക്കുകൂട്ടൽ. മലമ്പുഴയിൽ മത്സരം LDFഉം BJPയും തമ്മിലാണെന്നാണ് അവരുടെ അഭിപ്രായം. സുരേഷ് ഗോപിയെ നിർത്തിയാൽ തൃശൂർ പിടിച്ചടക്കാമെന്നാണ് മറ്റൊരു പ്രതീക്ഷ. നഗരസഭയിലും പഞ്ചായത്ത് വാർഡുകളിലും മികച്ച പ്രകടനം നടത്തിയ കൊടുങ്ങല്ലൂരിൽ ഇത്തവണ ജയിച്ച് കയറും എന്നാണ് ആത്മവിശ്വാസം. ഇരിങ്ങാലക്കുടയിൽ BJP വോട്ടുകളോടൊപ്പം ജേക്കബ് തോമസിന്റെ വ്യക്തിപ്രഭാവവും ക്രിസ്ത്യൻ വോട്ടുകൾ കൂട്ടത്തോടെ കിട്ടുന്നതും BJPയെ സഹായിച്ചേക്കും. എറണാകുളം ജില്ലയിൽ BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തറ. നഗരസഭയിലും പഞ്ചായത്തുകളിലും നല്ല വേരോട്ടമുള്ള മണ്ഡലത്തിൽ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി കൂടി വന്നാൽ വിജയം വലിയ അകലെയല്ല, ഉറപ്പ് എന്നാണ് കണക്കൂട്ടൽ. ശബരിമല പ്രക്ഷോഭത്തിന്റെ സ്വാധീനം BJPയുടെ പരമ്പരാഗത ശക്തിയുമാണ് ആറന്മുള, കോന്നി, അടൂർ മണ്ഡലങ്ങളെ BJPക്ക് പ്രിയങ്കരമാക്കുന്നത്. അടൂർ നിയമസഭാ മണ്ഡലത്തിലെ പന്തളം നഗരസഭ BJPയാണ് ഭരിക്കുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സാധ്യത BJP മനസ്സിലാക്കിയത്. കഴിഞ്ഞ തവണ നേമം പിടിക്കാനും കഴിഞ്ഞു. ശബരിമല പ്രക്ഷോഭത്തോടെ ആറ്റിങ്ങൽ, വർക്കല മണ്ഡലങ്ങളിൽ BJPയുടെ ഗ്രാഫ് കുത്തനെ കയറിയത്രേ. അതേസമയം ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം BJPക്ക് എതിരായേക്കുമോ എന്ന ആശങ്കയും കൂടെയുണ്ട്. ജയിക്കുമെന്ന് ഉറപ്പുള്ള 2 ഡസൻ മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മലമ്പുഴ, തൃശൂർ, കൊടുങ്ങല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃപ്പൂണിത്തറ, കാഞ്ഞിരപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര, കോന്നി, അടൂർ, ഇങ്ങേയറ്റം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, വർക്കല, ആറ്റിങ്ങൽ. ഈ മണ്ഡലങ്ങളിലെല്ലാം വിജയിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്ത് കാര്യം ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും ചെലവൊന്നുമില്ലല്ലോ. ഇതൊക്കെ സുരേന്ദ്രൻ്റെ മനക്കോട്ടയല്ലേ? ഇതൊന്നും നടക്കില്ലെന്ന് അരിയാകാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു കയറിയ നേമം പോലും BJPയുടെ കൂടെ പോകത്തില്ല. സംസ്ഥാനത്ത് കോൺഗ്രസ് അവരുടെ ശക്തിക്കനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് മറിച്ചു കൊടുക്കാതെ സ്വന്തം പെട്ടിയിലിട്ടാൽ BJP നിലം തൊടാതെ ഓടിക്കൊള്ളും. അല്ല, BJPയെ സഹായിക്കണമെങ്കിൽ കഴിഞ്ഞ 2 പ്രാവശ്യമായി നേമത്ത് പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം ആവർത്തിച്ചാൽ മാത്രം മതി. 26 അല്ല 100 സീറ്റുകൾ വേണമെങ്കിലും കോൺഗ്രസിനും BJPക്ക് നേടിക്കൊടുക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആദ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പട്ടിക വരട്ടെ, അപ്പോൾ പറയാം എത്ര 0 BJPക്ക് സ്വന്തമാകുമെന്ന്.